ஆஸ்வசிக்கும் கூரிருளின் தாழ்வரையில் தீபமதாய் நின் மொழிகள் பாவங்களை அகற்றி அடியனை காக்கணமே. அவ எந்த மேல் வாழருதே. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കും. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. മെയ് മാസം 10-ാം ദിനത്തിലെ പ്രഭാത ധ്യാനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹ വന്ദനങ്ങൾ. നാം വായിച്ചു കേട്ടത് 19-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യമാണ്. 19-ാം സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ എങ്ങനെ നമുക്ക് പാപത്തെ അതിജീവിക്കാമെന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് വ്യക്തമായി വിവരിച്ചിരിക്കുകയാണ്. ഒന്നാമതായി, ദൈവത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു ഹൃദയമുണ്ടായിരിക്കണം. 57-ാം സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. പാപത്തിൽ ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ഒന്നുകിൽ മാമോനെ അല്ലെങ്കിൽ ദൈവത്തെ സേവിക്കുവാനേ കഴിയുകയുള്ളൂ. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ യോശുവയുടെ തീരുമാനം പോലെ നമുക്കും ഈ പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ കഴിയണം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. രണ്ടാമതായി, ദൈവവചനം ധ്യാനിക്കണം. സങ്കീർത്തനം 19:7-10 വരെയുള്ള വാക്യങ്ങൾ വചനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി സങ്കീർത്തനക്കാരൻ എഴുതുകയാണ്. അതോടൊപ്പം തന്നെ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം അവസാനിപ്പിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വസിക്കുക എന്ന് പറഞ്ഞാൽ രാവും പകലും നമ്മൾ അത് ധ്യാനിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ അത് വസിക്കത്തുള്ളൂ. വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അപ്രകാരം സംഗ്രഹിച്ചാൽ നാം ദൈവത്തിനെതിരായിട്ട് പാപം ചെയ്യത്തില്ല. 19-ാം സങ്കീർത്തനത്തിൽ അനേക കാര്യങ്ങൾ വചനം ധ്യാനിച്ചാൽ ലഭിക്കുന്നത് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. വചനം പ്രാണനെ തണുപ്പിക്കുന്നു, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു, പ്രബോധനം നൽകുന്നു, അങ്ങനെ ധാരാളം കാര്യങ്ങൾ. പ്രിയരെ, നമ്മുടെ ദൈനംദിന ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നത് ആരാ? വചനമാണോ അതോ മറ്റെന്തെങ്കിലുമാണ്? നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. നാം വചനത്തിന് മുമ്പിൽ എത്രമാത്രം സമയം ചെലവിടാറുണ്ട് എന്നൊന്ന് ചിന്തിക്കണം. മൂന്നാമതായി, പ്രാർത്ഥനയിൽ കൂടെ ദൈവവുമായി ആശയവിനിമയം നടത്തുക. പ്രിയരെ, നമുക്ക് പാപത്തെ മറികടക്കുവാൻ പ്രാർത്ഥനയിൽ കൂടെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ശക്തി കണ്ടെത്തുവാൻ സാധിക്കും. പ്രാർത്ഥന നമ്മെ ബലപ്പെടുത്തുന്നു, പ്രാർത്ഥന നമ്മെ ശക്തീകരിക്കുന്നു. പുറത്തെ മനുഷ്യൻ ബലഹീനാണെങ്കിലും അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്ന അനുഭവമാണ്. നാലാമതായി, ജീവിതത്തിൽ അനുസരണം വളർത്തിയെടുക്കുക. 1 പത്രോസ് 1:22 പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, എന്നാൽ സത്യം അനുസരിക്കുകയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർമ്മീലിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പീൻ. പ്രിയരെ, സത്യം അനുസരിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ പാപത്തെ അതിജീവിച്ച് ജീവിതം മുന്നോട്ട് നയിപ്പാൻ നമുക്ക് കഴിയും. അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം. ആയതിനാൽ ദൈവത്താൽ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു ഹൃദയവും ദൈവവചനം രാവും പകലും ധ്യാനിക്കുന്ന അനുഭവവും പ്രാർത്ഥനയിലൂടെ പോരാടുന്ന ഒരു അനുഭവവും ജീവിതത്തിൽ അനുസരണം വളർത്തിയെടുത്തുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ തക്കവണ്ണം നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ ഏവരെയും ഒരുക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനും നിത്യനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുന്ന് തന്ന വിലയേറിയ വചനത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കഥാവി പാപത്തെ എങ്ങനെ മറികടന്ന് മുന്നേറുവാൻ സാധിക്കുമെന്ന് അവിടുത്തെ വചനത്തിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ച കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. അങ്ങിൽ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു ഹൃദയവും അവിടുത്തെ വചനം രാവും പകലും ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ട് ജീവിതത്തിൽ അനുസരണം വളർത്തിയെടുത്തുകൊണ്ട് മുന്നോട്ട് ജീവിക്കണമെന്ന് ഞങ്ങളെ കേൾപ്പിച്ച കൃപകൾക്കായി സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് കർത്താവേ. അവർക്ക് വേണ്ടുന്ന ദൈവകൃപ കൊടുക്കണം കർത്താവേ. ശത്രു ആരെയും തകർത്തു കളയാതെ വണ്ണം അവിടുന്ന് കർത്താവേ അവിടുത്തെ സംരക്ഷണ കരത്തില് മറച്ച് പരിപാലിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുക കർത്താവേ.
പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് സൗഖ്യം പ്രദാനം ചെയ്യണമേ എന്നെ പ്രാർത്ഥിക്കുന്നു. മറ്റു മാരകമായ പ്രയാസങ്ങളുടെ നടുവിൽ കൂടെ, കീമോയുടെ നടുവിൽ കൂടെ ഒക്കെ അനേകർ കടന്നു പോകുന്നുണ്ട്. അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ബലവും ആരോഗ്യവും പ്രത്യാശയും നൽകി അവരുടെ കുടുംബാംഗങ്ങളെ ബലപ്പെടുത്തി അനുഗ്രഹിച്ച വഴി നടത്തുമാറാകണമേ എന്നെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ കർത്താവേ, ശാരീരികമായ പ്രയാസങ്ങളുടെ നടുവിൽ കൂടെ കടന്നു പോകുന്നവര്, ചികിത്സിക്കാൻ മാർഗമില്ലാതെ ഭാരപ്പെടുന്നവര്, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവര്, ജോലി നഷ്ടപ്പെട്ട ഏറെ നാളുകളായി ഭവനത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവര്, ഉപജീവന മാർഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവര്, ഇവരെല്ലാവരെയും ഓർത്ത പ്രാർത്ഥിക്കുക കർത്താവേ. അവരോട് ഇടപെടുമാറാകണം. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കുന്ന ദൈവമായിരിക്കാൻ സ്തുതിക്കുന്നു. വിശ്വാസത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവേ. വിവാഹപ്രായമെത്തിയ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏറെ കരയുന്ന മാതാപിതാക്കന്മാരുണ്ടല്ലോ താവെ, അവരുടെ ആ കരച്ചിലിനെ കാണുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. കണ്ണുനീരിനെ മറികടന്നു പോകാത്തൊരു കർത്താവ് ഞങ്ങൾക്കുള്ളതിനായി നന്ദിയോടെ സ്തോത്രം കർത്താവെ. അവരെയൊക്കെ ബലപ്പെടുത്തിയാട്ട് അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുത്ത് അവർക്ക് അങ്ങേ സ്തുതിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിവാഹം കഴിഞ്ഞിട്ട് ഏറെ വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നതായിട്ടുള്ള കർത്താവെ, പ്രിയ യുവതി യുവാക്കന്മാരുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. അവരോടൊന്ന് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഒന്ന് ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. അവിടുന്ന് ഓർത്താൽ ആരെ കൊണ്ടും തടയുവാൻ പറ്റത്തില്ലല്ലോ കർത്താവെ. ഏൽപ്പിച്ചു തരിക കർത്താവെ. അതുപോലെ കർത്താവെ, മറ്റ് പ്രയാസങ്ങളുടെ നടുവിൽ കൂടെ കടന്നു പോകുന്നവര്, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, ജപ്തി ഭീഷണിയുടെ നടുവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവര്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ മാർഗമില്ലാതെ ഭാരപ്പെടുന്നവര്, ഇവരെ എല്ലാവരെയും ഓർത്ത പ്രാർത്ഥിക്കുക കർത്താവെ. ബോർഡ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത പ്രാർത്ഥിക്കുന്നു. യൂണിവേഴ്സിറ്റി എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത പ്രാർത്ഥിക്കുന്നു. മറ്റ് നീറ്റ് എക്സാമുകളൊക്കെ എഴുതുവാനായിട്ട് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത പ്രാർത്ഥിക്കുന്നു. അവരെ എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് കർത്താവെ. പ്രൊഫഷണൽ സ്റ്റഡീസിലേക്ക് പോകാൻ വേണ്ടി കർത്താവെ മാർഗമില്ലാതെ ഭാരപ്പെടുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരെയും ഓർത്ത പ്രാർത്ഥിക്കുന്നു കർത്താവെ. പിഞ്ച് വൈദ്യങ്ങളെ ഓർത്ത പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്കൂൾ ജീവിതമൊക്കെ കർത്താവെ അനുഗ്രഹമായി തീരുവാൻ ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ കർത്താവെ, മിനിസ്ട്രിയിൽ കർത്താവെ വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരെ ഓർത്ത പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശുശ്രൂഷ മുഖത്ത് അവർക്കും ശോഭിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടുന്ന ബലവും ആരോഗ്യവും കൊടുക്കണം. തനിച്ച് വസിക്കുന്നവരുണ്ട്, അവരോടുകൂടെ അവിടുന്ന് വസിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുക കർത്താവെ. ഇന്ന് പകൽക്കാലം വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്. പ്രയാസങ്ങളിലും ഭാരങ്ങളിലും ദുഃഖങ്ങളിലും വേദനകളിലും ഒക്കെ ആയിരിക്കുന്നവരെ ബലപ്പെടുത്തി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ശക്തിയാ തീർത്തിടും വെണ്മയ സൗഭാഗ്യ ചെയ്യും.